എടാ അടുത്ത ചാപ്റ്റർ, ചാപ്റ്റർ 7 ബൈനോമിയൽ തിയറം. എഴുതിക്കെ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ അറിയാം. എന്താണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ? എന്താണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ? എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ റേസ് ടു 8 എക്സ്പാൻഷൻ അറിയോ നിങ്ങൾക്ക്? അപ്പൊ ഉള്ളിൽ വരുന്ന കോഫിഷ്യന്റുകളോ? ആ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ കുറച്ച് എന്തായിരിക്കും ഡിഫിക്കൾട്ട് ആയിരിക്കുള്ളൂ. അപ്പോഴാണ് ഈ ബൈനോമിയൽ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ബൈനോമിയൽ തിയറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ അതായത് ഒരു നമ്പറിന്റെ എത്ര പവർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇതുപോലത്തെ എക്സ്പാൻഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഇതിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 എക്സ്പാൻഷൻ അറിയോ? 4 എന്തായിരുന്നു? എ റേസ് ടു 4 പ്ലസ് 4 എ ക്യൂബ് ബി പ്ലസ് സി 6 അല്ലേ? 6 എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ ബി ക്യൂബ് അല്ലേ? ആ പ്ലസ് ബി റേസ് ടു 4. അപ്പൊ ഇതിന് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഓരോ കോഎഫിഷ്യന്റും കണ്ടുപിടിക്കുക. അതെങ്ങനെയാണെന്ന് അറിയാലോ, പറഞ്ഞായിരുന്ന ക്ലാസ്സില് പാസ്കൽസ് ട്രയാങ്കിൾ എന്താ 1 1 1 അല്ലെ? പിന്നെന്താ വരുന്നത്? 1 1 1 ആദ്യം. ഇനി അടുത്തത് ഏതാ? 1 2 2 1. അടുത്തത് അല്ലടാ 1 2 1 ആടാ. ആദ്യത്തെ രണ്ടു റോ എടുത്തിരിക്കാം. 1 2 1 അതായത് 1 1 1 2 1. അടുത്ത കിട്ടെങ്കിൽ 1 പ്ലസ് 1 ആദ്യം ഇവിടെ എന്തായിരിക്കും, സൈഡിൽ എന്തായാലും 1 ആയിരിക്കും. 1 പ്ലസ് 3 3 2 പ്ലസ് 1 3 1 പ്ലസ് 1 ഇവിടെ അവിടെ 1 തന്നെ. അടുത്തതിൽ അങ്ങോട്ട് പോകുമ്പോൾ 1 വരും. പിന്നെ 1 പ്ലസ് 3 4 6 4 1. അപ്പൊ നോക്കിക്കെ ഇതിന്റെ കോഎഫിഷ്യന്റ് നോക്കിക്കെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് ഇത്. അതിൽ ഫസ്റ്റ് നോക്കിക്കെ എയുടെ കോഎഫിഷ്യന്റ് എന്താ 1 അല്ലേ? പിന്നെ 2ab യുടെ കോഎഫിഷ്യന്റ് എന്താ? 2. ബി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1. ഈ 1 ഇല്ലല്ലോ ഇവിടെ, അതറിയണ്ടോ. ഇനി അടുത്ത് നോക്കിക്കെ, അടുത്തത് ഇതിലെന്താ, ഇതിന്റെ കോഎഫിഷ്യന്റ് 1 അല്ല, ഇതിന്റെ കോഎഫിഷ്യന്റ് 1, ഇതിന്റെ കോഎഫിഷ്യന്റ് 3, ഇതിന്റെ 3, ഇതിന്റെ 1. അപ്പൊ ആ രീതിയിലാണ് കോഎഫിഷ്യന്റ് പോകുന്നത്. അപ്പൊ ഇതൊന്ന് വരച്ച് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ആ കോഎഫിഷ്യന്റിന്റെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയണത്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈനോമിയൽ തിയറം പറയണത് എന്താ, എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞ എന്താ എഴുതിയെടുത്തെ? ഇത്ര എഴുതിയെടുത്തായിരുന്നോ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്, എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4, പിന്നെ ആ പാസ്കൽ ട്രയാങ്കിളും ഒന്ന് ജസ്റ്റ് വർദ്ധിച്ച്. വേഗം ക്യാമറ ഓൺ ചെയ്തടാ. ആ
അത് പറയാൻ പറ്റും, നന്നായിരിക്കും. എഴുതിയെടുത്താ? ഇനി അടുത്ത നോക്കിക്കെ, അടുത്ത ഹെഡിങ് ആയിരിക്കും ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇന്റീജിയർ എൻ. ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇന്റീജിയർ എൻ. ബൈനോമിയൽ തിയറം ഫോർ എനി പോസിറ്റീവ് ഇന്റീജിയർ എൻ. അതിൽ പറയുന്നത് വെച്ചാ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. എൻ സി സീറോ എ റേസ് ടു എൻ. ഫസ്റ്റ് ടൈം എന്താ, എൻ സി സീറോ എ റേസ് ടു എൻ. അടുത്തതിൽ എന്താവും, എൻ സി വൺ പ്ലസ് എൻ സി, ഇത് കൂടിക്കൂടി വരും. എൻ സി വൺ എൻ സി ടു അങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ എൻ സി ടു എ റേസ് ടു എന്ത് വരും, ഇത് കുറഞ്ഞു വരും. മാക്സിമം ടേംസ് അല്ല, അപ്പൊ എ റേസ് ടു എൻ മൈനസ് വൺ വരും, കുറഞ്ഞു വരും. ഏത് ടേം കുറഞ്ഞു വരും, എൻ സി വണ്ണും എൻ സി ടു അങ്ങനെ കൂടിക്കൂടി വരും. അപ്പൊ അടുത്ത ടൈം എന്താ, അപ്പൊ ഇതിന്റെ കൂടെ അടുത്തതൊരു ബിയും കൂടി വരും, ഇൻ ടു ബി. അടുത്ത ടൈം പറഞ്ഞേ, അല്ലെ എൻ സി വൺ ആണേ, എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി റേസ് ടു, ഇത് ബി റേസ് ടു വൺ അല്ലേ, അപ്പൊ അടുത്ത എന്തായിരിക്കും, ആ ബി റേസ് ടു പ്ലസ് എക്സെട്ര. ലാസ്റ്റത്തെ ടൈം എന്ത് വരും, എൻ സി എൻ. അപ്പൊ ഏഴ് ടൈം കുറഞ്ഞു കുറഞ്ഞ് ഏഴ് ടൈം ഇല്ലാണ്ടാവും ലാസ്റ്റ് ടൈം വരുമ്പോ. ആ ബി റേസ് ടു എൻ, ഇതൊന്ന് എഴുതിയെടുക്കണേ. ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പാൻഷൻ. ബൈനോമിയൽ തിയറ ഇതാ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എ പ്ലസ് ബി, അതായത് ഇവിടത്തെ ഏത് പവർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതന്നെ ഇത്. ഇതിന് പ്രൂഫൊന്നും ഇല്ലല്ലോ പഠിക്കാൻ, പ്രൂഫ് ഉണ്ടോ? അപ്പൊ ഈ ഫോർമുല ഒന്ന് പഠിക്കണം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. എക്സ് പ്ലസ് ടു ഹോൾ റേസ് ടു സിക്സ്. അപ്പൊ നമ്മുടെ ഇവിടെ എൻ എന്താ, സിക്സ് അല്ലേ. അപ്പൊ സിക്സ് ഈ സീറോ, എ എന്താ ഇവിടെ, മൈനസ് ഇത് എ, ഇത് ബി അല്ലേ. എക്സ് റേസ് ടു എന്ത് വരും, ആ എക്സ് റേസ് ടു സിക്സ് പ്ലസ് സിക്സ് ഇ വൺ എക്സ് റേസ് ടു ഫൈവ് ടു റേസ് ടു 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 റേസ് ടു വൺ പ്ലസ് എക്സെട്ര. അത് കംപ്ലീറ്റ് ചെയ്തേ ഫുള്ള്, ആ ആ സി സിക്സ്, സിക്സ് സി സിക്സ് വരെ ചെയ്യണം. അടുത്ത സിക്സ് സി ടു എക്സ് റേസ് ടു ഫോർ ഫൈൻഡ് എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് ടു ദ ഹോൾ റേസ് ടു സിക്സ്. ഏത്, ആ സി എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ്. ഏയ് കഴിഞ്ഞടോ. ആ ഇവിടെ വരെ എഴുതിയതിന് ശേഷം നോക്കിക്കേ, സിക്സ് ഈ സീറോ നമുക്ക് എങ്ങനെ എഴുതാം, വൺ ആ വണ് എഴുതാം. സിക്സ് ഈ സീറോന്റെ വാല്യൂ എന്താ,
NC0 വേണ്ടല്ലേ. അപ്പൊ അതിന് നമുക്ക് ആ പാർട്ട് ടൈം മാത്രം എന്താ എക്സ് റേഷ്യോ 6 ആയത് അല്ലേ. 6A1 നമുക്ക് എങ്ങനെ എഴുതാം? 6/6. 6A1 വാല്യൂ എന്തായിരുന്നു? 6C NC1 വാല്യൂ എന്തായിരുന്നു? 6 itself. അപ്പൊ 6C1 എന്ന് പറയുന്നത് എന്താ? 6 തന്നെ. 7C1 എന്ന് പറഞ്ഞാൽ 7 തന്നെ. അപ്പൊ 6C1 എന്ന് പറയുമ്പോ 6 × പിന്നെ ഈ ഒരു 2 raised to 1 നമുക്ക് 12 x raised to 5. 6C2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇതാ? 6 × 5/1 × 2 എഴുതാലോ. 6C5 നമുക്ക് എങ്ങനെ ഇതാ? 6 × 5 − 5 − 1. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ ചെയ്തായിരുന്നു? നമ്മൾ 6 × 5 × അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യാറില്ലേ. 6C5 വാല്യൂ എത്ര? 6C5 അപ്പൊ ചുരുക്കി 60. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നോക്കി 6C2 നമുക്ക് ഇങ്ങനെ എഴുതാം. 6 × 5/1 × 2. 6C5 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 5 × 4 × 3/1 × 2 × 3 ×5. ആ ഫോമിലോട്ട് എഴുതാം നമുക്ക്. ആ അങ്ങനെ എഴുതാം. അപ്പൊ 12 x raised to 5 ഇതിനെ എങ്ങനെ എഴുതി? 6C2 നമുക്ക് 6 × 5/1 × 2. വാല്യൂ എന്താണ്? 16 അല്ലേ. കട്ട് ചെയ്ത് ചെറുതാക്കാട് കിട്ടിയ വൺ ലാൻസ് കിട്ടിയ അല്ലേ. 2 raised to 8 16 അല്ലേ. അല്ലേ 2 raised to 4 മാറിപ്പോയി. വാല്യൂ എന്താടാ? 2 raised to 6 = 64 അല്ലേ. ഫൈനൽ ആൻസർ കിട്ടിയാ? സിംപ്ലിഫൈ ചെയ്ത് എത്ര കിട്ടിയാ? മറിയായിട്ട് x raised to 6 + 12 x raised to 5 + 60 x raised to 4 + 160 x raised to 3 + 240 x raised to 2 + 192 x + 64. കട്ട് ചെയ്ത് കളയുമ്പോ ഫൈനൽ ആൻസർ കിട്ടുന്നത്.
കിട്ടിയാടാ ആരടാ ടൈമ് കിട്ടും എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എടാ ചെയ്യാൻ സമയം തരാം. എന്താടാ ഉറക്കം വന്നട്ടാ എന്നാക്കിക്കേ യൂസിങ് അടുത്ത് സ്റ്റോപ്പ് ചെയ്യാവിടെ എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നിങ്ങക്ക് സമയം തരാം. യൂസിങ് ബൈനോമിയൽ തിയറം ഫൈൻഡ് ദി എക്സ്പാൻഷൻ ഓഫ് 96 ഹോൾ റേസ് ടു ക്യൂബ്. അപ്പൊ 96 നമുക്ക് എങ്ങനെ എഴുതാം 100 മൈനസ് 4 വെച്ചിട്ട് എഴുതാം. ഇന്നത്തെ ബൈനോമിയൽ തിയർ അപ്ലൈ ചെയ്യാം കേട്ടോ. 100 മൈനസ് 4 ദി ഹോൾ ക്യൂബ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തോട്ടെ 100 - 4 അല്ല 100 + -4 ദി ഹോൾ ക്യൂബ് എന്ന് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടാ. കേട്ടാടാ ഈ -4 ഞാൻ റാപ്പ് ചെയ്തിട്ട് ചെയ്യാം. വിളിച്ചോറിയല്ലേടാ ഫോർ 7 3 6
കിട്ടിയാടാ. ഇങ്ങനത്തെ എങ്ങനെ ചെയ്യാം, എങ്ങനെ ഇടാതിനാ പറഞ്ഞിട്ടേ. മൈനസ്. അങ്ങനെ എഴുതി വെച്ചാണല്ലേ കിട്ടിയാണ്. അടുത്ത കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേ 103. അത് നമുക്ക് അങ്ങനെ ഏതാ 100+3 എഴുതാം. അതിന്റെ ആൻസർ അതെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 103. ആൻസർ ചെയ്ത് എനിക്കത് കാണണം. നിനക്കത് കിട്ടി. എടാ കണ്ണ് കാണാൻ പറ്റുന്നടാ, ലൈറ്റ് ഇരുന്നോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യടാ. ജ്യോതിഷി കേട്ടാ. എന്റെ ഉറക്കം മാറട്ടെ. സീഡ് ആവട്ടെ രണ്ടുപേരും. ടെക്സ്റ്റിലുള്ളതാ എക്സാമിന് ഇത്രയും വലിയ നമ്പർ ഒന്നും കേൾക്കണ്ടേ. ആ പ്രാക്ടീസ് ചെയ്താലേ സ്പീഡ് ആവുള്ളൂ. അതാണ് ഞാൻ വലുതിട്ടത്. പത്ത് ഡിജിറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്ട്ടോ കിട്ടുള്ളതിന്. ഒരു എക്സസൈസ് അല്ലല്ലേ ഡാ. അടുത്തത് വേഗം കിട്ടൂ ഡിജിറ്റ്.
ഫൈനൽ ആൻസർ മാത്രം എഴുതിയാ പോരേടാ. ചെയ്യടാ, ഒന്നിനും സമയമില്ല. എന്നിട്ട് ഇപ്പൊ പണ്ട് ഞങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യായിരുന്നു ഞങ്ങക്ക്. അപ്പൊ ഞങ്ങളപ്പോ 98 × 98 × 98 കണ്ടുപിടിച്ചിട്ട് ഫൈനൽ ആൻസർ എഴുതി. എനിക്ക് പറ്റി ജ്യോതിഷ് മൊബോക്കെ മിഞ്ചി കടിച്ചാ സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 98 × 98 × 98 കാൽക്കുലേറ്റർ ചെയ്യും. എന്താ ഫൈനൽ ആൻസർ എഴുതിക്ക്. സ്റ്റെപ്പ് വേണം പിന്നെ. എടാ സ്റ്റെപ്പ് എഴുതണം അതിന്റെ അകത്ത്. ഓരോ സ്റ്റെപ്പും എഴുതണം. കുറച്ചും കൂടി സിലബസ് കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ചാപ്റ്റർ അല്ല സിലബസ് കുറഞ്ഞു. നിങ്ങളുടെ ചെയ്യാണ്ടിരുന്നാണ് ഈ കഥ പറയുന്നത്. കിട്ടിയാടാ നിനക്ക്? കിട്ടല്ലേ നിനക്ക്? കിട്ടിയാ ചോദിച്ചേ. ആ
നിങ്ങൾ അത് ചെയ്യുമ്പോഴേ പോസിറ്റീവ് ടേംസ് ഒക്കെ ആദ്യം ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, നെഗറ്റീവ് ഒരുമിച്ച് ചെയ്യാം കേട്ടോ, അവിടെ തെറ്റ് വരും. പോസിറ്റീവ് ടേംസ് ആഡ് ചെയ്യുമ്പോ കിട്ടണ ചെയ്തിട്ടുണ്ടേ. ഇത് മൈനസ് ചെയ്യുമ്പോ ഇത് കിട്ടോളാം. പോസിറ്റീവ് ടേംസ് ഒരുമിച്ചാണ് ആഡ് ചെയ്തത്, എല്ലാ പോസിറ്റീവ് ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോ ഇത് കിട്ടും. നെഗറ്റീവ് കിട്ടിയാടാ. ആനന്ദ് ശ്യാമിന് കിട്ടിയില്ലേ, അവനെ പ്ലസും മൈനസും മാറ്റിയിട്ടിട്ടുണ്ടാവും. മൈനസ് ഇട്ടില്ലേ നീ, എടാ ഇത് സ്പീഡ് ആവണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതാവുള്ളൂ കേട്ടാ കേട്ടാ. മായിച്ചാ വന്ന് ഞാനതെ നോക്കിയടാ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അത്. അതെന്താ സീറോ ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോ ഇട്ടിട്ടുണ്ടാവില്ല. എവിടെ അത് ചെയ്യണോ ഞാൻ, എടാ എന്തിനാണ് എന്നെ ഇത്ര കഷ്ടപ്പെടുന്ന, മൈനസ് ചെയ്യാനാണോ ഏത്? മനസ്സിലാവാത്ത മനസ്സിലാവാത്ത പ്രശ്നമില്ലല്ലോ, ഇത് ഇതിനൊക്കെ കാൽക്കുലേഷനിൽ തന്നെ തെറ്റായിരിക്കും. അത് അതേ പഠിപ്പിച്ചു കൊണ്ട് പറ്റില്ല. ആ അനന്ത് ശ്യാമിന് പിന്നെ ഈ കൊല്ലം കിട്ടൂലെന്ന് തോന്നണം. ആ സീറോ കൗണ്ട് ചെയ്തിട്ട് ഇതാക്കും. ഇതിനെ വൺ പ്ലസ് ഇങ്ങനെ എഴുതണോട്ടാ മാനസ്. കിട്ടിയാടാ, എന്തില്ലെങ്കി എവിടെയെങ്കിലും സീറോ വിട്ട് പോയിട്ടുണ്ടാവുക. ആ മൈനസ് ആണ്, പക്ഷേ നമ്മള് പ്ലസ് ആക്കിട്ട് ഫുള്ള് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്യണം. വൺ പ്ലസ് മൈനസ് ടു എക്സ് ആ, ഈ മൈനസ് ഞാൻ ഇങ്ങനെ എഴുതി മനസ്സിലായ അപ്പ ക്വസ്റ്റ്യൻ ഇത് വൺ മൈനസ് ടു എക്സ് ആണ്, നമുക്ക് വൺ പ്ലസ് മൈനസ് ടു എക്സ് ചെയ്താലോ. ആ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല, മറ്റേത് ഇടയ്ക്ക് മൈനസ് വരും പ്ലസ് വരും എന്നുള്ള കൺഫ്യൂഷൻ വരും. മനസ്സിലായ
കിട്ടിയാടാ മണ്ണ അവിടെ കൂട്ടിയേ വേണ്ട നിങ്ങൾ കേട്ടോ. എന്റെ ഇടയിലുള്ള എക്സ് ഒക്കെ നീ എന്ത് ചെയ്തിരുന്നാ? എക്സ് ഒക്കെ നീ എന്ത് ചെയ്തപ്പോ? തന്നെ ചെയ്തില്ലേ, തന്നെ തന്നെ ചെയ്യണായിരുന്നു. അവനെ നോക്കണം കൂടി തന്നെ ഇരുന്ന് അങ്ങ് കോപ്പി അടിക്കും. ഇവിടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ സ്പീഡ് ആവൂല്ലേ നിങ്ങള്. അതെങ്ങനെ ഇവിടെ മൈനസ് അല്ലേ വന്നേക്കണ? ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് അല്ലേ വരുള്ളൂ? വൺ മൈനസ് ടു എക്സ് അല്ലേ വന്നേക്കണേസ്റ്റ് ഫൈവ്. ഞാൻ പറഞ്ഞില്ലേ വൺ പ്ലസ് മൈനസ് ടു എക്സ് ആക്കിട്ട് ചെയ്യണോന്ന്? അത് മൈനസ് ടു എക്സ് ഇവിടെ മൈനസ് ആവൂലേ? മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് വരില്ലേ? എവിടെയുടെ പ്ലസ് ആയിരുന്നു അടേക്ക? അല്ലല്ല, ഇവിടെ ഇങ്ങനെ പ്ലസ് ആ. അടുത്തത് കഴിഞ്ഞിട്ടില്ല. 2x - 3 whole raised to 6. എങ്ങനെയാ മാനസീന?
ഞാൻ സ്ഥലം എടുക്കണ എന്താണ് ഭ്രാന്താണ്. എന്തിനാ ബുദ്ധിമുട്ടാനാണോ? സൈറ്റിൽ പഠിക്കുന്നവർക്ക് എന്താ ഇതൊരു എക്സസൈസ് ക്വസ്റ്റ്യനാണിത്. അതെ, മനസ്സിരുത്തി പതിയെ ചെയ്താ മതി. ഞാൻ ആക്രമണം പിടിച്ച് ഓടണ്ട കേട്ടാ. പതിയെ ചെയ്താ കിട്ടും. എന്താ വെച്ചാ, ഇനി ജ്യോതിഷിനെ നിന്റെ പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് തീർക്കണം. വെറുതെ ഇരിക്കാനല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് ചെയ്ത് എടുത്തിട്ട് വെറുതെ ഇരിക്കണം. അങ്ങനെ രീതിയിൽ ചെയ്ത് ചെയ്യരുത്. സാവധാന സമയം എടുത്ത് പതിയെ ചെയ്താ മതി. സ്ഥലം ബുക്ക് ചെയ്യാൻ വേറെ തരാം നിനക്ക് ആ തീരുമ്പോ. മനസ്സിരുത്തിയിരുന്ന് ചെയ്ത് സമയം എടുത്താലും കുഴപ്പമില്ല. എന്താടാ അയ്യടാ, ബ്രാക്കറ്റൊക്കെ ഇടുന്നോട്ടാ. എന്താടാ അവിടെ
ചെയ്താണ് ലാസ്റ്റ് ടൈമിൽ എക്സ് ഇല്ലല്ലോ B raised to 6 അല്ലേ വരുള്ളൂ. കിട്ടിയാ ടു വൺ നയൻ സിക്സ് തന്നെയാടാ, 2196 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിനക്കെന്താടാ കിട്ടിയ? കാൽക്കുലേറ്റർ ശരിയാ പറയാ. ഏത് ടൈമാ? എക്സ് പോയുന്ന ടൈമായിരുന്നു, എക്സിന്റെ ടൈമല്ലേ. ഇത് 2916 ആണ് കേട്ടോ.
എവിടെയെങ്കിലും വരുന്നുണ്ടാടാ അതിന്റെ അരികെ കൂടി. ഇനി 101 ഹോൾഡ്രേസ്റ്റ് 4 വെറുതെ പിടിച്ച് ചെയ്യണ്ട, പതിയെ ചെയ്താ മതി കേട്ടല്ലോ. ചോദിച്ചേ വീട്ടിൽ പോയിട്ട് അരി മേടിച്ച് കഞ്ഞി വെക്കാനൊന്നുമില്ലല്ലോ. ഇയൊക്കെ പതിയെ ചെയ്തിട്ട് കിട്ടാൻ കിട്ടുന്നവരെ ചെയ്തിരുന്നു. സമയം എടുത്താലും കുഴപ്പമില്ല, ഇങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്താണ് സ്പീഡാവുള്ളൂ. ആദ്യമേ ഭയങ്കര സ്പീഡ് എടുക്കുമ്പോഴാണ് കെയർലെസ് മിസ്റ്റേക്ക് വന്ന് തെറ്റിപ്പോണത്. കിട്ടിയാടാ വീട്ടിലിപ്പോ വല്ലതും ചെയ്തു നോക്കാറുണ്ടാടാ? മാത്സ് ചെയ്തു നോക്കോ, ക്ലാസ്സിലെടുത്തിട്ട് ചെയ്തു നോക്കോ. ആ എന്താ ക്ലാസ്സിലെടുക്കുമ്പോ നീ വീട്ടിൽ ചെയ്തു പോയി പഠിക്കാറുണ്ടാന്ന് ചോദിച്ചാ
പിന്നെ എപ്പോഴാണ് ഈ വെട്ടിപ്പ് എന്താ ചെയ്തു പോകണ വെട്ടിപ്പ്? ഇതാ ജ്യോതിഷിന്റെ മുഖം, എന്റെ മുഖം എളുപ്പം. നിന്റെ 5g0 x/3 ഹോൾ റേസ് ടു 3x5 ഇതിനാണോ അവിടെ രണ്ടാമത്തെ തന്നെയാണോ? x^5 2 43 + 5x³ / 87 + 10 by 9x + 5 by 3x³ + 1 by x^5 ആ അതെ. ഫൈവ് ജി 1 വാല്യൂ എന്താടാ? 5g1 വാല്യൂ 5g0 1 അല്ലേ?
IC4 5 ആണല്ലേ. ഫോറിന്റെ വില എന്താ? X/3:27 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ X+1 അതിൽ ആൻസർ ചെയ്തിട്ട് ഇതേ കിട്ടിയോ? ഈ പ്രോബ്ലം ചെയ്യുമ്പോ കഴിയും സമയം. നാളെ അയ്യങ്കാളി ജയന്തി. നീ എന്താ പറഞ്ഞ? നീ ഇത് ചെയ്തോ, എന്നിട്ട് അത് ചെയ്താ മതി. ഇതാ ഫസ്റ്റ് ചെയ്തിട്ട് മറ്റേത് ചെയ്താണ് ചെയ്താ ചെയ്താ ചെയ്യേ. IC4 IC2 വാല്യൂ സെയിം ആയിരിക്കും കേട്ടോ, അതറിയാലോ. അതുപോലെ IC5 IC1 വാല്യൂ സെയിം ആയിരിക്കും.
വേണ്ടോ? പുതിയ എല്ലാം കണ്ടുപിടിക്കാൻ തോന്നുന്നു. പിന്നെ 96-ന്റെ 96 നിങ്ങൾ മൾട്ടിപ്ലൈ എത്ര നേരം വേണം? മൂന്ന് പ്രാവശ്യം മൾട്ടിപ്ലൈ. സിക്സ് വണ്ണിന്റെ വാല്യൂ 6 അല്ലേ? നീ 5 ആയി ചോദിച്ചു. ഇവിടെ ചെയ്താ പെട്ടെന്ന് പോവാ. കിട്ടിയില്ലേടാ നിനക്ക്? കിട്ടിയില്ലേ? കട്ട് ചെയ്തൊക്കെ കളഞ്ഞാ? ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കട്ട് ചെയ്ത് കളഞ്ഞാ? മിസ്സായി പോട്ടെ. സിക്സ് സീറോ അല്ലേ? അതിങ്ങിരിക്കാണ്ട് വേഗം ചെയ്യണം. ആ നിന്റെ അടുത്ത്